മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചരിത്ര പ്രാധാന്യമുള്ള പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വിശദ വിവരങ്ങളാണ്. ചരിത്ര പ്രസിദ്ധമായ പോരാട്ടങ്ങളിൽ ഇന്ന് കുറിച്യർ ലഹള, നടന്ന വർഷം 1812. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട പ്രധാന ഗോത്ര കലാപമായിരുന്നു 1812 കുറിച്യർ ലഹള. വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗമായിരുന്നു കുറിച്യർ. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു ഇത്. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ പ്രധാനമായും വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ഉൾപ്പെട്ടിരുന്നതിനാൽ ബ്രിട്ടീഷുകാർ അവരെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. കുറിച്യർ അടിമജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. നികുതി പണമായി മാത്രമേ സ്വീകരിക്കൂ എന്ന് ബ്രിട്ടീഷുകാർ ശഠിച്ചത് കുറിച്യർ കലാപത്തിലേക്ക് നയിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി കുറിച്യരും കുറുമ്പരും രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ 1812 മാർച്ചിൽ കലാപം തുടങ്ങി. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ഈ കലാപകാരികളുടെ ലക്ഷ്യം എന്ന് ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന തോമസ് ഹാവി ബാബർ പരാമർശിക്കുന്നു. അമ്പും വില്ലും ഉപയോഗിച്ചാണ് ഇവർ കമ്പനി സൈന്യത്തെ നേരിട്ടത്. എന്നാൽ കമ്പനി മൈസൂരിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ എത്തിക്കുകയും 1812 മെയ് 8 വിപ്ലവം പൂർണമായും അടിച്ചമർത്തുകയും ചെയ്തു. അടുത്തത് ചാന്നാർ ലഹള, നടന്ന വർഷം 1859. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് 1859 നടന്ന ചാന്നാർ ലഹളയാണ്. വൈകുണ്ഠസ്വാമികളാണ് ആദ്യകാലത്ത് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. ഉന്നത വിഭാഗത്തിലെ സ്ത്രീകളെ പോലെ മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിലെ ജനങ്ങൾ സംഘടിതമായി നടത്തിയ പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. ഇത് മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നു. 1859 ഫെബ്രുവരിയിൽ ചാന്നാർ ലഹള സർക്കാർ അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷുകാരുടെയും മിഷണറിമാരുടെയും സമ്മർദ്ദത്തെ തുടർന്ന് 1859 ജൂലൈ 26 എല്ലാ മതവിഭാഗത്തിലുള്ള ചാന്നാർ സ്ത്രീകൾക്കും മാറുമറയ്ക്കാൻ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനുവാദം നൽകി. മലയാളി മെമ്മോറിയൽ, നടന്ന വർഷം 1891. തിരുവിതാംകൂറിലെ ഉയർന്ന സർക്കാർ ഉദ്യോഗങ്ങളിൽ നിന്നും വിദ്യാസമ്പന്നരായ നാട്ടുകാരെ ഒഴിച്ചു നിർത്തി വിദേശീയരെ നിയമിക്കുന്നതിനെതിരെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട ഹർജിയാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. ഉദ്യോഗ നിയമനങ്ങളിൽ നാട്ടുകാർക്ക് ജാതിമത പരിഗണനകളില്ലാതെ മുൻഗണന നൽകണമെന്നും നിയമങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നുമായിരുന്നു മലയാളി മെമ്മോറിയലിലെ മുഖ്യ ആവശ്യങ്ങൾ. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായി ജി പരമേശ്വരപിള്ള അല്ലെങ്കിൽ ബാരിസ്റ്റർ ജി പി പിള്ള സർക്കാർ നയത്തിനെതിരെ മദ്രാസ് മെയിൽ, മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നീ പത്രങ്ങളിലൂടെ ശക്തമായി പ്രതികരിച്ചു. 1891 ജനുവരി 1 കെ പി കേശവമേനോന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം മലയാളി മെമ്മോറിയൽ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഹർജി ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിച്ചു. ഈഴവ മെമ്മോറിയൽ 1896. മലയാളി മെമ്മോറിയൽ നിവേദനവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയലിന്റെ പ്രയോജനം സവർണർക്കാണ് ലഭിക്കുക എന്ന് മനസ്സിലാക്കുകയും 13176 ഈഴവരുടെ ഒപ്പുകൾ ശേഖരിച്ച് 1896 സെപ്റ്റംബർ 3 മറ്റൊരു ഭീമൻ ഹർജി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്കും മറ്റ് താഴ്ന്ന ജാതിക്കാർക്കുമുള്ള പ്രവേശനമായിരുന്നു മുഖ്യ ആവശ്യം. ദിവാൻ ശങ്കര സുബ്ബയ്യർ ഹർജിയിലെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞു. ഇതിൽ നിരാശരായ ഇവർ 1900 തിരുവിതാംകൂർ സന്ദർശിച്ച കഴ്സൺ പ്രഭുവിന് 2 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. നാട്ടുരാജ്യങ്ങളിലെ ഭരണപരമായ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് അദ്ദേഹവും ഇത് തള്ളിക്കളഞ്ഞു. വില്ലുവണ്ടി സമരം, നടന്ന വർഷം 1893. നാടുവാഴിത്തത്തിനെതിരെയും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനുമായി അയ്യങ്കാളി നടത്തിയ സമരമായിരുന്നു വില്ലുവണ്ടി സമരം. ഇത് നടത്തിയത് വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്താണ്. കല്ലുമാല സമരം, നടന്ന വർഷം 1915. ഇത് പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു.
ഉന്നത സമുദായത്തിലെ സ്ത്രീകളെ പോലെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുവാനുള്ള അവകാശം നേടുന്നതിനായി പുലയ സമുദായത്തിലെ ജനങ്ങൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭമായിരുന്നു കല്ലുമാല സമരം. ഇത് പിന്നീട് നായർ പുലയ സമുദായങ്ങൾ തമ്മിലുള്ള സാമുദായിക കലാപമായി മാറി. കൊല്ലത്തിനടുത്തുള്ള പെരിനാടായിരുന്നു പ്രധാന സമരകേന്ദ്രം. അതിനാലാണ് ഇതിനെ പെരിനാട് ലഹള എന്ന് വിളിച്ചത്. തളിക്ഷേത്ര പ്രക്ഷോഭം നടന്ന വർഷം 1917. കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ റോഡുകളും എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഈ സമരം. കെ പി കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, കെ മാധവൻ നായർ എന്നിവരായിരുന്നു പ്രധാന നേതാക്കന്മാർ. പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന കാലഘട്ടം 1919 മുതൽ 1922 വരെ. തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ സമത്വം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ 1919-22 കാലയളവിൽ സംഘടിപ്പിച്ച പൗരസമത്വവാദ പ്രക്ഷോഭം തിരുവിതാംകൂറിലെ ആദ്യകാല രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. എ കെ ജോൺ, ടി കെ മാധവൻ എന്നിവരായിരുന്നു ഇതിലെ പ്രധാന നേതാക്കന്മാർ. മലബാർ ലഹള നടന്ന വർഷം 1921. ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനങ്ങളോടനുബന്ധിച്ച് 1921 മലബാറിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ ആരംഭിച്ച മാപ്പിള കലാപങ്ങളായിരുന്നു മലബാർ ലഹള. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇദ്ദേഹം പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. കുപിതരായ മുസ്ലിങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും സർക്കാർ ഖജനാവുകൾ കൊള്ളയടിക്കുകയും സർക്കാർ ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തു. വാരിൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവർ ഇതിന്റെ പ്രധാന നേതാക്കളാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്നും മലബാർ കലാപം അറിയപ്പെടുന്നു. ലഹളയുമായി ബന്ധപ്പെട്ട ദുരന്ത സംഭവങ്ങളിലൊന്നായിരുന്നു 1921 നവംബർ 10 നടന്ന വാഗൺ ട്രാജഡി. മലബാർ കലാപം എന്ന കൃതി എഴുതിയത് കെ മാധവൻ നായരാണ്. മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ ടോപ്പിക്കുകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു.